മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ പി കേശവദേവിന്റെ ജന്മഗൃഹം ഗൃഹം നാശത്തിന് വക്കിൽ. പകുതി തകർന്ന കെട്ടിടം ഏതു നിമിഷവും നിലംപൊത്താം. മ്യൂസിയം നിർമ്മാണത്തിനായി സർക്കാർ ഏറ്റെടുത്ത ഒന്നര വർഷം കഴിഞ്ഞിട്ടും പുനരുദ്ധാരണത്തിന് നടപടിയായിട്ടില്ല. ഓടയിൽ നിന്ന് ലക്ഷ്മിയെ കൈപിടിച്ചുയർത്തിയ പപ്പുവിനെ മലയാളത്തിന് സമ്മാനിച്ച പി കേശവദേവ്. അരികു ജീവിതങ്ങളെ ചായക്കൂട്ടുകളില്ലാതെ വരച്ചിട്ട കഥാകാരന്റെ ഓർമ്മകൾ പേർന്ന ജന്മഗൃഹം. ഓരോ മഴയ്ക്കും അവശേഷിപ്പുകളുടെ അളവ് കുറയുകയാണ്. വടക്കൻ പറവൂർ കെടാമംഗലത്തെ വീടിന്റെ ഒരു ഭാഗം 3 വർഷം മുൻപ് മഴയിൽ നിലംപൊത്തി. ബാക്കിയുള്ളത് കാടുകയറി നശിച്ചുകൊണ്ടേയിരിക്കുന്നു. നാട്ടുകാരുടെയും സാഹിത്യകാരന്മാരുടെയും അഭ്യർത്ഥനയെ തുടർന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വീട് സർക്കാർ ഏറ്റെടുത്തിരുന്നു. മ്യൂസിയത്തിനായി 52 ലക്ഷം രൂപയും അനുവദിച്ചു. പിന്നീട് ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. നമുക്കിപ്പോ കാണാൻ കഴിയുന്ന തരത്തിൽ ഇതിന്റെ പകുതി ഭാഗം തന്നെ താഴേക്ക് വീണു കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം കൂടി അവശേഷിക്കുന്നുള്ളൂ. ഒരു പക്ഷേ കേരളത്തിലെ ഒരു എഴുത്തുകാരന്റെ ജന്മഗൃഹമാണ്, പി കേശവദേവിനെ പോലെയുള്ള ഒരു എഴുത്തുകാരന്റെ ജന്മഗൃഹത്തിനാണ് ഈ വിധവസ്ഥ. കുടുംബാംഗത്തിന്റെ മേൽനോട്ടത്തിലായിരുന്ന വീടും 13 സെന്റ് സ്ഥലവുമാണ് മുസ്ലിസ് പൈതൃക പദ്ധതി പ്രകാരം സർക്കാർ ഏറ്റെടുത്തത്. പൂർണ്ണമായി നശിക്കുന്നതിന് മുൻപ് വീട് പുനരുദ്ധരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മനോരമ ന്യൂസ്, കൊച്ചി.